ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, വിലപ്പെട്ട സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ആമേൻ. കർത്താവേ, ദൈവവചനം ശ്രവിക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ മക്കൾക്കായി സ്തോത്രം. എല്ലാ ഉൾക്കിടകളും തുറക്കുവാൻ പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. തിരുവചനത്തിനായ കലമുറകൾ തുറക്കണമേ. ആമേൻ. വചന വഹിച്ച ഞങ്ങളെ സൗഖ്യമാക്കണമേ. ദൈവപ്രവൃത്തി എന്ന് വെളിപ്പെട്ട് വരുവാൻ ദൈവം സഹായിക്കും. എല്ലാ മക്കളെയും ദൈവം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ. സന്നിധിയിലായിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വന്ദനമറിയിക്കുന്നു. ആമേൻ. പ്രവർത്തിക്കുന്ന ശ്രേഷ്ഠരായ എല്ലാ ദൈവദാസന്മാർക്കും ദാസിമാർക്കും എൻ്റെ വന്ദനമറിയിക്കുന്നു. തിരുവചനത്തിലേക്ക് കടന്നു വരുന്നു. യെഹെസ്കേൽ പ്രവചനം 44 അധ്യായം 1-3 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. അനന്തരം അവനെന്നെ വിശുദ്ധ മന്ദിരത്തിൻ്റെ കിഴക്കോട്ടുള്ള ദർശനമുള്ള പുറത്തെ ഗോപുരത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നു. എന്നാൽ അത് അടച്ചിരുന്നു. അപ്പോൾ യഹോവ എന്നോട് അരുളിച്ചെയ്തത്, ഈ ഗോപുരം തുറക്കാതെ അടച്ചിരിക്കണം, ആരും അതിൽ കൂടി കടക്കരുത്. ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ അതിൽ കൂടി അകത്ത് കടക്കുന്നത് കൊണ്ട് അത് അടച്ചിരിക്കണം. പ്രഭുവോ, അവൻ പ്രഭുവായിരിക്കാൻ യഹോവയുടെ സന്നിധിയിൽ ഭോജനം കഴിപ്പാൻ അവിടെ ഇരിക്കണം. അവൻ ആ ഗോപുരത്തിൻ്റെ പൂമുഖത്തൂടെ അകത്ത് കടക്കുകയും അതിൽ കൂടി പുറത്ത് പോവുകയും വേണം. മാറ്റമില്ലാത്ത തിരുവചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ശ്രേഷ്ഠകരമായ പ്രവചന ശബ്ദമാണ് നാം ഇവിടെ വായിച്ചു കേൾക്കുവാനിടയായത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് ആമേൻ അനേകം നാളുകൾക്ക് മുൻപ് BC 575 വർഷങ്ങൾക്ക് മുൻപ് ഇതാ യെഹെസ്കേലിനായി വിരചിതമായ ശ്രേഷ്ഠകരമായ പ്രവചനവാക്യമാണ് നമ്മൾ വായിച്ചു കേൾക്കുവാനിടയായത്. ബൂസി പുരോഹിതനായ ആമേ സ്തോത്ര, അദ്ദേഹത്തിൻ്റെ മകനായ യെഹെസ്കേൽ കേബാർ നദിയുടെ തീരത്തിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞ് പ്രവചന ശുശ്രൂഷ ആരംഭിപ്പാനിടയായി. യഹോയാഖീന്റെയും യാഖീമിൻ്റെയും സിദക്കിയാവിൻ്റെ കാലഘട്ടത്തിൽ 3 പ്രാവശ്യം എരിശിലേമിനെ ശത്രുക്കൾ തകർക്കുകയും 3 ബാദ്ഷകളായി അവർ കടന്നു പോകുകയും യെസ്രയുടെയും സുരൂബാബലിൻ്റെയും നെഹമ്യാവിൻ്റെ നേതൃത്വത്തിൽ അവർ മടങ്ങി വന്ന് ആലയത്തിനതായ പണികൾ ആരംഭിപ്പാനിടയായി. നെബുക്കദ്നേസർ രാജാവിൻ്റെ ആക്രമണത്തിന് 11 വർഷത്തിന് മുൻപാണ് ദൈവത്തിൻ്റെ ദാസൻ ആത്മാവിൽ ഈ വാക്യങ്ങൾ പ്രവചിപ്പാനിടയായത്. സർവസൈന്യ സമേതമായി യെരുശലേമിലേക്ക് ഇത് നെബുക്കദ്നേസർ കടന്നു വന്ന് ആലയത്തെയും സകല നന്മകളെയും തകർത്ത് വിടുമിടുക്കന്മാരായ ചെറുപ്പക്കാരെയും അവ പിടിച്ചുകൊണ്ടു പോകുവാനിടയായി. ബാബേൽ പ്രവാസം നാം ചിന്തിക്കുമ്പോൾ 70 ആഴ്ചവട്ടക്കാലം ബാബേൽ പ്രവാസം നിന്നു എന്ന് തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. കർത്താവിൻ്റെ ദാസനായ നെഹമ്യാവിൻ്റെ നേതൃത്വത്തിൽ കടന്നു വന്ന് ആലയത്തിനതായ പണികൾ ആരംഭിച്ചു. മീൻവാതിൽ, മിഫ്താഖ്വാതിൽ, നിർവാതിൽ, കുതിരവാതിൽ, താഴ്വരവാതിൽ, ഉപ്പുവാതിൽ തുടങ്ങിയതായ വാതിലുകൾ പണിയുവാനിടയായി. അതിൽ ശ്രേഷ്ഠകരമായ ആമി 9-ാമത്തെ ഗോപുരമാണ് കിഴക്കേ വാതിൽ. പലതും ശത്രുക്കൾ നശിപ്പിക്കുവാനിടയായി. യെരുശലേം സമാധാനപുരി, ദ പീസ് ഓഫ് സിറ്റി. ഇന്നുവരെയും ഈ നിമിഷം വരെയും യെരുശലേമിൽ സമാധാനമുണ്ടായിട്ടില്ല. അതുകൊണ്ട് എല്ലാ പ്രവാചകന്മാരും അവർ പ്രാർത്ഥിപ്പാനിടയായി. അവിടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിപ്പാനിടയായി. യെരുശലേമിൽ ഒരു സമാധാനം വേണം. അന്തരാത്മാവിൽ ആത്മാവിൽ നിറഞ്ഞു അവരെ ചിന്തിപ്പാനും പ്രവചിപ്പാനിടയായി. ഒരു പ്രഭു വരുമ്പോൾ, ആ പ്രഭു വരുമ്പോൾ മാത്രമാണ് യെരുശലേമിൽ ലോകത്തിന് സമാധാനമുണ്ടാകുകയുള്ളൂ എന്ന് അവർ പ്രവചിച്ച് അവിടെ ശുശ്രൂഷയ്ക്ക് വിരാമം കുറിക്കുവാനിടയായി. ആമേൻ. അന്ത്യകാലത്ത് ഒരു പ്രഭു എഴുന്നേറ്റു വരും. അവിടെ പാപങ്ങളെ അവർ ഏറ്റുപറയുവാനിടയായി. പ്രിയമുള്ളവരെ, യെരുശലേം സമാധാനപുരിയാണെങ്കിലും ഇന്ന് ഈ രാവിലെ സമയം വരെയും യെരുശലേമിന് സമാധാനമുണ്ടായിട്ടില്ല. പല രാജാക്കന്മാർ കടന്നു വന്ന് യെരുശലേമിനെ നിരോധിപ്പാനിടയായി.
മേദിയ പേർഷ്യ സാമ്രാജ്യം കടന്നു വന്നു, ഗ്രീക്ക് സാമ്രാജ്യം കടന്നു വന്നു, റോമൻ സാമ്രാജ്യം കടന്നു വന്നു, ഓട്ടോമൻ തുർക്കികൾ കടന്നു വന്നു, കിരാത ഭരണങ്ങൾ അഴിച്ചുവിടുവാനിടയായി, ബ്രിട്ടൻ യെരുശലേമിനെ ഭരിക്കുവാനിടയായി, ആമേ അറബികൾ യെരുശലേമിനെ ഭരിക്കുവാനിടയായി, അന്ത്യോക്യോസ് എപ്പിഫാനോസ് ആമ യെരുശലേമിനെ ഭരിക്കുവാനിടയായി. കിരാതമായ ഭരണമായിരുന്നു അന്ത്യോക്യോസ് എപ്പിഫാനോസിൻ്റെയും തീത്തോസ് കൈസറുടെ ഭരണം. അവ കിരാത ഭരണമായിരുന്നു. യഹൂദന്മാരെ അവൻ മുഴുവനായി തകർക്കുവാനായി അവർ പ്ലാനിടുവാനിടയായി. ഈ ചക്രവർത്തിമാരെല്ലാം യെരുശലേമിനെ ഭരിച്ചെങ്കിലും പല നാശങ്ങൾ ചെയ്തെങ്കിലും കിഴക്കേ വാതിലെ തൊടുവാൻ ഒരു രാജാക്കന്മാർക്കും കഴിഞ്ഞില്ല, ഒരു ചക്രവർത്തിമാർക്കും കഴിഞ്ഞില്ല. ഒരു വാക്തത്വം നിന്റെ മേൽ ഉണ്ടെങ്കിൽ അവ കാലങ്ങൾ മാറിയാലും ചക്രവർത്തിമാർ മാറിയാലും നിയമങ്ങൾ മാറിയാലും നിന്റെ വാക്തത്വത്തെ തൊടുവാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. ഹല്ലേലൂയ. പലരും കടന്നു വന്നെങ്കിലും ഇന്ന് നിങ്ങൾക്ക് യെരുശലേമിൽ പോയി കഴിഞ്ഞാൽ പലതും നാശീകരണം ഉണ്ടായി കണ്ടേക്കാം. എന്നാൽ കിഴക്കേ വാതിൽ തൊടുവാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല, ആർക്കും കഴിഞ്ഞിട്ടില്ല. ഇന്നും അവൻ തളരാതെ തകരാതെ ഇന്നും കിഴക്കേ വാതിൽ നിൽക്കുകയാണ്. കിഴക്കേ വാതിലെ പറ്റി ചിന്തിക്കുമ്പോൾ യഹൂദനെ സംബന്ധിച്ച് അവൻ്റെ ഹൃദയം പിടയും. കിഴക്കേ വാതിൽ തുറക്കുമ്പോൾ സൂര്യ ഉദയവും ഒലുമലയും കാണുവാൻ കഴിയുന്നുണ്ട്. യഹൂദന്റെ ഹൃദയം പിടയും. നീതി സൂര്യനായ മശിഹ അവൻ ഞങ്ങളുടെ ഉദ്ധാരണത്തിന് വേണ്ടി കടന്നു വരുന്നത് ഈ കിഴക്കേ വാതിൽ കൂടിയായിരിക്കാം. ദൈവമക്കളെ, നമ്മുടെ ഹൃദയം പിടയും ഈ രാവിലെ സമയത്ത് കിഴക്കേ വാതിൽ. ആ വാതിൽ കൂടിയാണ് യേശു മശിഹ കടന്നു പോകുവാനിടയായത്. ആമേൻ. ഇതാ സിയോൻ പുത്രിയെ, നിന്റെ രാജാവ് ആമേ കഴുതപ്പുറത്തും പെൺകഴുതയുടെ ചെറുകഴുതപ്പുറത്തും ആമേ ജയശാലിയായി അവൻ കടന്നു വരികയാണ്. ആമേ കിഴക്കേ വാതിൽ കൂടിയാണ് ആമേൻ ഇതാ കർത്താവ് കടന്നു പോകുവാനിടയായത്. അതിനുശേഷം ആമേൻ ഏഴ് എട്ട് ദിവസങ്ങൾക്ക് ശേഷമായി ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ആമേ ഭാരമുള്ളതായ മരക്കുരിശെടുത്തുകൊണ്ട് മരണപത്രം താമേ കഴുത്തിലിട്ട് മാവിൻ്റെ ജാതിയുടെ പാപപരിഹാരാർത്ഥം ക്രൂശിക്കപ്പെടുവാൻ പോയത് ഈ കിഴക്കേ വാതിൽ കൂടിയാണ്. കിഴക്കേ വാതിൽ കൂടി ആമേൻ ജയാളിയായ കർത്താവ് കഴുതപ്പുറത്ത് യാത്ര ചെയ്യുമ്പോൾ മൂന്നുകാര്യം ലോകത്തോട് പ്രസ്താവിക്കുവേണ്ടിയായി. എന്താണെന്നറിയാമോ? ഞാൻ നീതിമാനായ മശിഹയാണ്, ഞാൻ ജയശാലിയായ മശിഹയാണ്, ഞാൻ താഴ്മയുള്ള മശിഹയാണ്. ആമേ മൂന്ന് കാര്യങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തെ വിളിച്ചു പറയുന്ന മൂന്ന് കാര്യങ്ങൾ കർത്താവ് വിളിച്ചു പറഞ്ഞു. ഞാൻ നീതിമാനായ മശിഹയാണ്. ആമേൻ. ഇത് ആൾക്കാർ ഹോശന്റെ ഹോശന്റെ എന്ന് പറയുവാനിടയായി. യഹൂദന്മാർ മിണ്ടാതിരിക്കാൻ മിണ്ടാതിരിക്കാൻ പറഞ്ഞു. ആമേൻ സ്തോത്രം. ഹോശൻ എന്ന വാക്ക് സാധാരണ ആൾക്കാർ ഉച്ചരിക്കാൻ പാടില്ല. കൂടാരപ്പെരുന്നാൾ കഴിഞ്ഞ് എട്ടാം ദിവസം ഏഴ് പ്രാവശ്യം ഉച്ചരിക്കേണ്ട പദമാണ് ഹോശന്ന. ദൈവം രക്ഷിക്കുന്നു, ദൈവം രക്ഷിക്കുന്നു. അവർ മിണ്ടാതിരിക്കാൻ പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾ മിണ്ടാതിരുന്നാൽ ഈ കല്ലുകളാർക്കോ? ആമ ഇന്നും യഹൂദൻ മിണ്ടാതിരിക്കുകയാണ്. എന്നാൽ ജാതികളോ എന്ന് ആമ ആർക്കുകയാണ്, ആർക്കുകയാണ്, ആർക്കുകയാണ്. അവർ മിണ്ടാതിരുന്നത് കൊണ്ടാണ് നമ്മുടെ ആധാരങ്ങളെ ദൈവം തുറക്കുവാനിടയായത്. ഹല്ലേലൂയ. ആമേ സ്തോത്രം. ജയശാലിയായ മശിഹ വിളിച്ചു വരികയാണ്, ഞാൻ നീതിമാനായ മശിഹയാണ്, ഞാൻ നീതിമാനായ മശിഹയാണ്. ആമേൻ. നീതിമാന്മാർ ബൈബിളിൽ ഒരുപാട് പേര് നീതിമാന്മാരുണ്ട്. അബ്രഹാം നീതിമാനാണ്, നോഹ നീതിമാനാണ്. ആമേൻ സ്തോത്രം. നീതിമാന്മാരുടെ നിരകൾ ഒരുപാട് പറയുവാനുണ്ട്. ഇവരൊക്കെ ആമേൻ പാപികളായി ജനിച്ച് അവേ ദൈവത്താൽ നീതികരണം പ്രാപിച്ച നീതിമാന്മാരായിരുന്നു. എന്നാൽ യേശു ക്രിസ്തു അങ്ങനെയല്ല. അവനെ ജനനം കൊണ്ടും നീതിമാന്മാരുടെ പാപമില്ലാത്തവൻ, പാപം ലക്ഷമില്ലാത്തവൻ, പാപം ചെയ്യാത്തവൻ. ആമേൻ. തെറ്റുകൂടാത്ത മന്നൻ, തെറ്റിക്കൂടാത്ത മന്നൻ, തെറ്റിനധീനനായ മന്നൻ, തെറ്റ് ചെയ്യാത്ത മന്നൻ യേശു ക്രിസ്തുവിൻ്റെ തെറ്റ് ചൂണ്ടിക്കാണിപ്പാൻ ഈ ഉലകത്തിലെ ഏതെങ്കിലും മന്നന്മാർക്ക് കഴിയുമോ? അവൻ നീതിമാനാണ്, ജനനം കൊണ്ട് നീതിമാനാണ്.
യേശു ക്രിസ്തുവിൻ്റെ നീതിയെപ്പറ്റി അവൻ നീതിമാനാണെന്ന് പീലാത്തോസ് പറഞ്ഞു, ഭാര്യ പറഞ്ഞു, ഭൂതപ്രതാക്കളൊക്കെ പറഞ്ഞു. ഇതാ അവൻ യൂത പറഞ്ഞു, പലരും നീതിമാൻ എന്ന് യേശു ക്രിസ്തുവിനെ പറ്റി പറഞ്ഞു. അവൻ നീതിമാനാണ്, യേശു നീതിമാനാണ്. യേശു നീതിമാനായതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം നമുക്കുണ്ടോ? നമുക്കുണ്ടായ എല്ലാ പ്രയോജനങ്ങളും യേശു നീതിമാന്മാരായതുകൊണ്ടാണ്. അവൻ്റെ പുറമയിൽ അവൻ സകല പാപങ്ങളെ ഓർക്കാതെ, നിന്റെ കഴിഞ്ഞ കാലങ്ങളെ ലംഘനങ്ങൾ ഓർക്കാതെ അവൻ മായ്ച്ചു കളഞ്ഞിരിക്കുകയാണ്. ഹൃദയ തകർച്ചയോടെ, കുറ്റബോധത്തോടെ, എൻ്റെ പാപം ആരും മോചിച്ചു തരും എന്ന് വ്യാകുലപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവൻ്റെ രക്തത്താൽ സൗജന്യമായിട്ടാണ് നിന്നെ നീതീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഹൃദയ തകർച്ചയോടെ കടന്നു വന്നവർ, വേദനയോടെ കടന്നു വന്നവർ, ഭാരത്തോടെ കടന്നു വന്നവർ വെറുതെ പോകരുത്. നിന്നെ നീതിമാനായി പ്രഖ്യാപിക്കുകയാണ്, നിന്റെ വിഷയത്തിന് പരിഹാരം എന്ന ദൈവം നൽകുകയാണ്. അവൻ നീതിമാനായ മശിഹയാണ്. രണ്ടാമത്തെ പ്രസ്താവന കേൾക്കണമോ? അവൻ ജയശാലിയായ മശിഹയാണ്, ജയശാലിയായ മശിഹയാണ്. യേശു ക്രിസ്തു ജയാളിയാണ്, അവൻ ജയിച്ചവനാണ്. അവന് പരാജയമില്ല, യേശുവിന് പരാജയമില്ല, അവന് അനുഗാമികൾക്കും പരാജയമില്ല. ക്രിസ്തു യേശുവിൽ കൂടെ വിജയം, വിജയം ദൈവം നിനക്ക് നൽകിയിരിക്കുകയാണ്. യേശു ജയാളിയായ മശിഹയാണ്. ആവേ സ്തോത്രം. മനുഷ്യൻ പരാജയപ്പെട്ടവനാണ്, മനുഷ്യൻ പരാജയപ്പെട്ടവനാണ്, പലതിലും പരാജയമടയുന്നവനാണ്, തോൽവി അടയുന്നവനാണ്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ വിദ്യാഭ്യാസത്തിൽ പരാജയം, ബിസിനസ് ചെയ്യുന്നുള്ള ബിസിനസ്സിലുള്ള പരാജയം, പലവിധമായ പരാജയത്തിന് അടിമപ്പെട്ട് ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടോ? ഇന്ന് പകൽ വേളയിൽ അവ ജയശാലിയായ കർത്താവ്, ജയശാലിയായ മശിഹ അവ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. നിന്റെ കെട്ടഴിപ്പോൻ, നിന്റെ ബന്ധനങ്ങൾ അഴിപ്പാൻ, നിന്റെ വിഷയത്തിന് പരിഹാരം നൽകുവാൻ ജയശാലിയായ മശിഹ ഇവിടെ വന്നിട്ടുണ്ട്. ആവേ സ്തോത്രം. മനുഷ്യൻ ഭയപ്പെടുകയാണ്. യോബിന് ഭയമുണ്ടായിരുന്നു, യോബിന് ഭയമുണ്ടായിരുന്നു. നാം ഏതിന് അടിമപ്പെട്ടോ, ഏതിന് പരാജയപ്പെടുന്നു, അത് നമ്മളടിമയാണ്. അവ ദാവീദിനും പരാജയമുണ്ടായിരുന്നു, ദാവീദിനും ഭയമുണ്ടായിരുന്നു. ദാവീദ് പറയാണ്, സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിക്കണമേ. ഒരു ഭയമല്ല, പല ഭയം, പല ഭയം. ഒരു ഭയമല്ല, പല ഭയത്തിനടിമപ്പെട്ട് ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ നിന്റെ ഭയത്തിൻ്റെ ആത്മാവിനെ, ആ സ്പിരിറ്റിനെ എൻ്റെ ദൈവം അഴിക്കുകയാണ്. ഭയത്തിൻ്റെ ശക്തികളെ, രോഗത്തിൻ്റെ ശക്തികളെ ഇന്ന് ദൈവം അഴിച്ചു മാറ്റുകയാണ്. അഴിഞ്ഞു മാറട്ടെ, അഴിഞ്ഞു മാറട്ടെ, അഴിഞ്ഞു മാറട്ടെ. ജയശാലിയായ കർത്താവ്, കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് ജയം നൽകുവാനായി, പ്രിയപ്പെട്ടവരെ ജയം നൽകുവാനായി, നിന്റെ ബിസിനസ്സിന് ജയം നൽകുവാനായി, നിന്റെ പ്രവർത്തനങ്ങൾ ജയം നൽകുവാനായി, നിന്റെ ശുശ്രൂഷയിൽ ജയം നൽകുവാനായി ജയശാലിയായ മശിഹ ഇവിടെ വന്നിട്ടുണ്ട്. വലമൃഗങ്ങളെ കെട്ടിയിടാറുണ്ട്, കഴുതയെ സാധാരണ നിലയിൽ കെട്ടിയിടാറില്ല, പക്ഷേ കെട്ടഴിഞ്ഞു പോയ കഴുതകളുണ്ട്. ആ മേസ്തോത്രം കെട്ട അവനിവിടെ ബന്ധിക്കപ്പെട്ട ഒരു കഴുത അവേ നിൽക്കുകയാണ്. പാപപാശത്താൽ ബന്ധിക്കപ്പെട്ട മാനവരാശിയാണിത് കാണിക്കുന്നത്. ആമേൻ. ജയശാലിയായ കർത്താവ്, ആമേൻ. ബന്ധനം അഴിപ്പാൻ ഇവിടെ കിടന്നിട്ടുണ്ട്. ദാവീദ് പറയുകയാണ്, ഞാൻ നിന്റെ ദാസനും ദാസിയുടെ മകനും തന്നെ, നീ എന്നെ ബന്ധനം അഴിക്കുന്നു. എത്ര ആഴക്കുരുക്കളെ അഴിപ്പാ ഇന്ന് കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. ജയശാലിയായ മശിഹ വന്നിട്ടുണ്ട്. കഴുതയുടെ കെട്ടടിച്ചവൻ നിന്റെ തലമുറയുടെ കെട്ടടിക്കുകയാണ്, നിന്റെ ഭവനത്തിന്റെ കെട്ടടിക്കുകയാണ്. നിന്നെ മുന്നോട്ട് വിടാതെ ബന്ധിച്ചിരിക്കുന്ന ആ വിചാര ശക്തികളെ കർത്താവ് അഴിക്കുകയാണ്. ആ വിചാര ശക്തികളെ നീ ഭയപ്പെടുകയാണോ? മന്ത്രവാദത്തെ ഭയപ്പെടുകയാണോ? മനുഷ്യ ഭയം ഒരു കെണിയാണ്. ഏത് കെണികളെ മഴിപ്പാൻ, ഏത് ഭയത്തെ മഴിപ്പാൻ, ഏത് പാശത്തെ മഴിപ്പാൻ ജയശാലിയായവൻ
ഇവിടെ വന്നിട്ടുണ്ട്. യേശു ക്രിസ്തു താഴ്മയുള്ള മശിഹയാണ്. അവർ ദൈവരൂപത്തിലേക്ക് വേഷത്തിൽ മനുഷ്യനായി ദാസരൂപമെടുത്ത് യേശു ക്രിസ്തുവിൻ്റെതായ താഴ്മ പിടിച്ച് വലിച്ചിഴച്ച് ധൂളിനോട് ചേർത്ത് ബന്ധിച്ചു ഒട്ടകത്തിൻ്റെതായ തോലുടക്കി നാരനാരായി കീറി ഈയക്കെട്ടുകളും ഉൾക്കൊളുത്തുകളും എല്ലിൻ കഷ്ണങ്ങളും ചൂണ്ടകളും കെട്ടി ചട്ടവാറുണ്ടാക്കി കെട്ടപ്പെട്ട് കിടക്കുന്ന യേശുവിനെ അവരടിപ്പാടിയായി ആഴ്ന്നിറങ്ങുന്ന ചൂണ്ടകളും എല്ലിൻ കഷ്ണങ്ങളും മുൾക്കൊളുത്തുകളും ആഴത്തിലേക്ക് ഇറങ്ങി ചുഴറ്റി വലിക്കുമ്പോൾ ഉഴവച്ചാൽകൾ പോലെ ശരീരം കീറിമുറിഞ്ഞു കവിൾത്തടങ്ങുന്ന രോമം വലിച്ചു പിഴുതു. ആ പൊന്നു മുഖത്തവർ തുപ്പുവാരുടെയായി ഭാരമുള്ള പച്ച പൈൻ മരക്രൂശേന്തി അവർ പോകുവാരുടെയായി സ്വന്തം രക്തത്താൽ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതക്കൽ വെച്ച് കഷ്ടം അനുഭവിപ്പാൻ പോയി. ക്രൂശിൽ കിടക്കുന്ന യേശുവിനെ നോക്കിയേ അവയെ പുളയുന്ന വേദനയുമായി കഠിന വേദനയുമായി നിൽക്കുമ്പോൾ അവൻ ഒരു കാര്യം കണ്ടു, അവൻ സന്തതിയെ കണ്ടു, അവൻ ദീർഘായുസ്സും പ്രാപിച്ചു. ഓരോ അടി ഏൽക്കുമ്പോൾ കണ്ട സന്തതിയാണ് ഞാനും നിങ്ങളും. ഓരോ വേദന ഏൽക്കുമ്പോൾ, ഓരോ നിന്ദ ഏൽക്കുമ്പോൾ, ക്രൂശിക്കു വേണ്ടി പോകുമ്പോൾ, ആ വേദനയുടെ സമയത്തും അടി കൊള്ളുമ്പോൾ നിന്നെ അവൻ കാണുവാനിടയായി, എന്നെ കാണുവാനിടയായി. നിന്റെ വിഷയത്തെ ഓർത്ത് നീ ഭാരപ്പെടേണ്ട, ക്രൂശിക്കപ്പെടുമ്പോൾ നിന്നെ അവൻ കാണുവാനിടയായി. അവർ താഴ്മയുള്ള മനുഷ്യ മശിഹയാണ്. ഈ വചനത്തിൻ്റെ ഏടുകളിൽ ആത്മീയവും ചരിത്രവും പ്രവചന ഭാഗങ്ങൾ മൂന്ന് കാര്യങ്ങൾ വിവരിച്ച് അവ തെളിയിക്കപ്പെടുവാനും സംസാരിക്കപ്പെടുവാനും ഉണ്ടെങ്കിലും ഞാൻ സമയത്തിൻ്റെ കുറവുകൊണ്ട് ചുരുക്കമായി ഈ വചന ശുശ്രൂഷ ചുരുക്കുവാൻ താല്പര്യപ്പെടുകയാണ്. പ്രവചന ഭാഗങ്ങളിലേക്കും ചരിത്ര ഭാഗങ്ങളിലേക്കും വരാം. യേശു ക്രിസ്തു കഴുതപ്പുറത്ത് യാത്ര ചെയ്തിട്ട് ശേഷം 6-7 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ക്രൂശുമേന്തി അവൻ പോയത് കിഴക്കേ വാതിൽ കൂടിയാണ്. ഇനി ചരിത്രം പറയട്ടെ. ആ അന്നത്തെ റബി യെഹെസ്കേൽ പ്രവചനം 44 അധ്യായം 1-3 വാക്യങ്ങൾ ആ പ്രവചന തരങ്ങൾ പൂർത്തീകരിക്കണമല്ലോ. ആ വാതിൽ അവൻ അടച്ചു കളഞ്ഞു. ആ താക്കോലുകൾ കൊണ്ട് കിഴക്കേ വാതിൽ അടച്ചു കഴിഞ്ഞു, അടച്ചു. ചരിത്രത്തിൻ്റെ ഏടുകളിലേക്ക് നമുക്ക് കടന്നു വരാം. കാലങ്ങൾ കഴിഞ്ഞു പോയി 70 തീത്തോസ് കൈസറുടെ ഭരണകാലം. തീത്തോസ് കൈസർ യെരുശലേമിനെ നിരോധിച്ചു. അവൻ മാസങ്ങൾ വെള്ളമില്ലാതെ ആഹാരമില്ലാതെ യഹൂദ ജനത പട്ടിണി കിടപ്പാണ്ടിയായി. സ്ത്രീകൾ കുഞ്ഞുങ്ങളെ പുഴുങ്ങിക്കഴിപ്പാനിടയായി. അനേകരെ വിശന്ന് പൊരിഞ്ഞ് വീഴുവാനിടയായി. ഒരു ദിവസം തീത്തോസ് കൈസർ യെരുശലേമിലേക്ക് ചാടിക്കയറി കണ്ടവരെയെല്ലാം വാളുകൊണ്ട് അവൻ വെട്ടിക്കൊലപ്പെടുത്തുവാനിടയായി. ഒരു റബി മുന്നോട്ട് വന്നു. താക്കോർ കൂട്ടങ്ങൾ ഉയരത്തിലേക്ക് വലിച്ചെറിഞ്ഞു. ഗബ്രിയേലേ, മിഖായേലേ, നിങ്ങളിത് സൂക്ഷിച്ചു കൊള്ളുക. ഉടനടി തീത്തോസ് കൈസറിന്റെ പടയാളികൾ കടന്നു വന്ന് റബ്ബിയെ വെട്ടിക്കൊലപ്പെടുത്തി പിടഞ്ഞവൻ വീണു. അന്ന് വലിച്ചെറിഞ്ഞ താക്കോൽ ഇന്ന് രാവിലെ സംവരെയും കണ്ടുപിടിച്ചിട്ടില്ല. കാലങ്ങൾ മുന്നോട്ട് പോയി. അവൻ സ്തോത്ര വർഷങ്ങൾ കടന്നുപോയി. 1540 അവൻ സ്തോത്രം. ഇതാ അവൻ വലിയ ചക്രവർത്തി സുലൈമാൻ സുൽത്താൻ ഓട്ടോമൻ തുർക്കികളുടെ ഭരണം വന്നു. സുലൈമാൻ സുൽത്താൻ ഭരണത്തിൽ വന്നു. ഭരണപരിഷ്കാര എന്ന വണ്ണം കിഴക്കേ വാതിൽ തുറക്കുവാനായി ഓർഡർ കൊടുത്തു.
എന്നാൽ റബിമാര് യഹസ്കേൽ പ്രവചനം 44 അധ്യായം എടുത്തു എന്നിട്ട് പറഞ്ഞു, മഹാചക്രവർത്തിയെ ഈ വാതിൽ തുറക്കരുത്, ഞങ്ങളുടെ മശിഹാ വരും, ഞങ്ങളുടെ മശിഹാ വരുമ്പോൾ മാത്രമേ ഈ വാതിൽ തുറക്കാനൊക്കത്തുള്ളൂ. സുലൈമാൻ സുൽത്താൻ ഭയങ്കര ദേഷ്യം വന്നു. അദ്ദേഹം കുറേ കല്ലും കൂടെ പിടിച്ച് അവൻ ആ കിഴക്കേ ഗോപുരം ഒന്നും കൂടെ അടയ്പ്പാനിടയായി. ഇനി കാലഘട്ടം മുന്നോട്ട് വന്നു. 20-ാം നൂറ്റാണ്ട് അവൻ ഹുസൈൻ രാജാവ് യോർദാനിലും കേന്ദ്രീകരിച്ച് ഭരണം നടത്തി. യെരുശലേം അവൻ്റെ അധീനതയിലായിരുന്നു. അവനും ചിന്തിച്ചു, കിഴക്കേ വാതിൽ തുറക്കണം. ആമേൻ, സ്തോത്രം. പക്ഷേ ചരിത്രപരമായ 6 ദിവസത്തെ യുദ്ധം കൊണ്ട് ആമേൻ ഇസ്രായേൽ ശക്തിപ്പെട്ടു. ഇസ്രായേൽ അവൻ യോർദാൻ രാജാവിനെ പരാജയപ്പെടുത്തി. വാതിൽ തുറക്കാൻ കഴിഞ്ഞില്ല. അനേക ചക്രവർത്തിമാര് ഭരണം നടത്തിയെങ്കിലും ഇന്നുവരെയും വാതിൽ തൊടാൻ പറ്റിയിട്ടില്ല. എപ്പോഴാണ് ഈ വാതിൽ തുറക്കുന്നത്? അങ്ങനെ ഇരിക്കെ എല്ലാ ഗോത്രങ്ങളും യെരുശലേമിലേക്ക് വരണം. സ്തോത്രം. യേശു ക്രിസ്തു എവിടെന്നാ പോയത്? ആമേ, ഒലിവ് മലയിൽ നിന്ന് പോകുമ്പോൾ വെള്ളവസ്ത്രധാരികളായ രണ്ട് പുരുഷന്മാരെ കടന്നുവെന്ന് പറയുകയാണ്. എലീലാ പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തെ ഉറ്റുനോക്കുന്നുണ്ട്. നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശു പോയതുപോലെ വേഗം വരും. എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? പ്രത്യാശ ഉണരട്ടെ. അവൻ പോയതുപോലെ വരും. അല്ലേലൂയ. യഹൂദന്റെ ചിന്ത, നീതി സൂര്യനായ മശിഹ വരും. ഞങ്ങളെ രക്ഷിപ്പാനായി, ശത്രുക്കൾ രക്ഷിക്കാൻ വേണ്ടി നീതി സൂര്യനായ മശിഹ വരും. എന്നാൽ നീതി സൂര്യനായ മശിഹ, നീതി സൂര്യൻ ഉദിക്കുന്ന മുൻപ് ഉദയനക്ഷത്രം ഉദിക്കുവാനുണ്ട്. ഉദയനക്ഷത്രം ആർക്ക് വേണ്ടിയാണ്? ഉദയനക്ഷത്രം ആ യഹൂദന് വേണ്ടിയല്ല. ഉദയനക്ഷത്രം തനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന തൻ്റെ വിശുദ്ധന്മാർക്ക് വേണ്ടി രാത്രിയുടെ മറവിൽ പ്രകാശിക്കുന്ന ഉദയനക്ഷത്രം വാനിൽ ഉദിക്കാറായി. ഉദയനക്ഷത്രം ഉദിച്ചു കഴിഞ്ഞിട്ട് നീതി സൂര്യൻ ഉദിക്കുകയുള്ളൂ. ഗോത്രങ്ങൾ രൂപേൻ, ശിബിയോൻ, ഗാദ്, ആശേർ തുടങ്ങിയതായ ഗോത്രങ്ങളെല്ലാം ഒലുമലയുടെ അടിവാരത്തിൽ വരും. സ്തോത്രം. അവർ നോക്കുമ്പോൾ യേശു ക്രിസ്തു കഴുതപ്പുറത്ത് യാത്ര ചെയ്തെങ്കിൽ ഇനി കഴുതപ്പുറത്തല്ല വരുന്നത്, വെള്ളക്കുതിരപ്പുറത്ത് ജയശാലിയായ കർത്താവ് മേഘാരൂഢനായി ഏതു ഘട്ടം കുത്തി തുളച്ചു വരും. കാണത്തക്കവണ്ണം യേശു വരാൻ പോകുകയാണ്. അവർ നോക്കുമ്പോൾ ആകാശത്തുനിന്ന് ആമേൻ, ഇതാ രണ്ട് കാലുകൾ ആ ഉയരങ്ങൾ താഴേക്ക് വരികയാണ്. യേശു ക്രിസ്തു ഒലുമലയിൽ ചവിട്ടും. മെഗിദോ താഴ്വരെന്തോ താഴ്വരുണ്ടാകും. അന്നാളിൽ യെരുശലേമിന് കിഴക്കുള്ള ഒലുമലയിൽ അവൻ്റെ പാദങ്ങൾ ചവിട്ടും. ആമെ ഒലുമല കിഴക്കുന്ന പടിഞ്ഞാറായിട്ട് രണ്ടായി കീറിപ്പോകും. ആമെ സ്തോത്രം. അവർ താഴ്വാരത്തിലേക്ക് വരുമ്പോൾ ആൾക്കാരെ ചോദിക്കും, യഹൂദന്മാർ ചോദിക്കും, നിന്റെ കയ്യിൽ കാണുന്ന മുറിവ് എന്താണ്? നിന്റെ കാലിൽ കാണുന്ന മുറിവ് എന്താണ്? മുന്തിരിച്ചക്ക ചവിട്ടുന്നവനെ പോലെ അവൻ നിന്റെ വസ്ത്രം ചുമന്നിരിക്കുന്ന എന്താണ്? എൻ്റെ കർത്താവ് പറയുകയാണ്, എൻ്റെ വീട്ടുകാർ തന്ന മുറിവാണ്, അവൻ എന്നെ അടിച്ചു, ആമേ എൻ്റെ കാലുകളെയും കരങ്ങളെയും അവർ തുളച്ചു. ആമേ എൻ്റെ വീട്ടുകാർ തന്നതാണ്. ലോകത്തിലുണ്ടാകുന്ന ഏറ്റവും വലിയ വിലാപം അന്നുണ്ടാകും. അവർ വിലപിക്കും, അയ്യോ ഞങ്ങളുടെ പിതാക്കന്മാർ ആമേ ഈ മശിഹയാണല്ലോ കുത്തി തുളച്ചത്. അവരന്ന് കുത്തിയവങ്ങളിലേക്ക് നോക്കുവേണ്ടിയാകും. ആമേ ദൈവത്തിൻ്റെ മൈതലേ, അവനെ യേശു ക്രിസ്തുവും സഭയുമായി ആ കൂട്ടത്തിൽ ഞാനുണ്ട്, ആ കൂട്ടത്തിൽ നിങ്ങളുണ്ട്. എന്തവർക്ക് പ്രത്യാശയുണ്ട്? യേശുവിൻ്റെ കൂട്ടത്തിൽ നമ്മളുണ്ട്. ആമേ വിശ്വസിക്കുകയും പ്രത്യാശ ദൈവത്തെ സ്തുതിച്ചാട്ടല്ലുയാ.
ഹല്ലേലൂയ. നൂറ്റാണ്ടുകളായി അടഞ്ഞു കിടക്കുന്ന വാതിൽ ആ വാതിലിന് മുൻപിൽ നിന്നുകൊണ്ട് കിഴക്കേ വാതിലിൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് യേശു വിളിച്ചു പറയും, യേശു വിളിച്ചു പറയും, വാതിലുകളെ നിങ്ങളുടെ തലകൾ ഉയർത്തിവീൻ, പണ്ടയുള്ള കഥകൾ ഉയർന്നിരിപ്പേൻ, മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിൻ്റെ രാജാവ് ആരാണ്? സൈന്യങ്ങളുടെ ദൈവമാകുന്ന യഹോവയാകുന്ന അവനാണ് മഹത്വത്തിൻ്റെ രാജാവ്. മേദ്യ പേർഷ്യ സാമ്രാജ്യം, അനേക സാമ്രാജ്യങ്ങൾ വന്നെങ്കിലും അടഞ്ഞു കിടക്കുന്ന വാതിലിൻ്റെ മുൻപിൽ, നൂറ്റാണ്ടുകളായി അടഞ്ഞു കിടക്കുന്ന വാതിലിൻ്റെ മുൻപിൽ അവൻ യേശു കർത്താവ് നിൽക്കും. 118 സങ്കീർത്തനം, ആമേൻ. വാതിലുകളെ തുറക്കുക. ഹല്ലേലൂയ. യേശു ക്രിസ്തു പ്രസ്താവിക്കും, വാതിലെ തുറക്ക്, അതിൽ കൂടി കടന്നു ഞാൻ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും. രഹും 2, കിഴക്കേ വാതിൽ തകർക്കുന്നവൻ അവർക്ക് മുൻപായി പോകും, അവർക്ക് മുൻപായി പോകും. അടഞ്ഞു കിടക്കുന്ന വാതിൽ തുറക്കാൻ പോകുകയാണ്. എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? പ്രത്യാശയുണ്ട്. യേശു വരാറായി, യേശു വരാറായി. അപ്പോസ്തലനായ പൗലോസ് പറയുക, അന്ത്യകാലത്ത് ദുർഘട സഭയങ്ങൾ വരും. ആമെ അന്ന് അഹങ്കാരികളുണ്ടാകും, അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും, ആമെ സ്വസ്നേഹികളും, ആമെ വമ്പ് പറയുന്നവരൊക്കെ വരും. അന്ത്യകാല ലക്ഷണങ്ങൾ ആമെ നമുക്കറിയാൻ ഞാൻ വിവരിക്കുന്നില്ല. നമ്മുടെ യേശു വരാറായി. പ്രിയമുള്ളവരെ, ആ വാതിൽ അന്ന് തുറക്കും. ആമേൻ. ആ വാതിൽ തുറക്കുമ്പോൾ കർത്താവ് ആ വാതിൽ കൂടി യെരുശലേം സിറ്റിക്കകത്ത് പ്രവേശിക്കും. എതിർ ക്രിസ്തുവിനെ പരാജയപ്പെടുത്തും, ആ മെഹർമോദ യുദ്ധമുണ്ട്, പരാജയപ്പെടുത്തും. തുടർന്ന് 1000 വർഷക്കാലം അവൻ നാം ഇവിടെ ഭരണം നടത്തും. പ്രത്യാശയുള്ള നിന്ന് സ്തോത്രം ചെയ്യാൻ കഴിയുമോ? 1000 വർഷത്തിന് ശേഷമായിട്ട് ശത്രുവിനെ കെട്ടഴിച്ചു വിടും. ഗോഗുമാകും യുദ്ധം. അവൻ സകല ദുഷ്ടന്മാരെ വെള്ളസിംഹാസനത്തിൽ കൊണ്ടുവരും. അവൻ ന്യായം വിധിക്കും. ദൈവമക്കൾക്കും അവൻ ന്യായാസനത്തിലേക്ക് വരും. ക്രിസ്തുവിൻ്റെ ന്യായാസനം എന്ന സകല ദുഷ്ടന്മാരും വരുന്ന ന്യായാസനം ആമെ വെള്ളസിംഹാസനമാണ്. സകല ദുഷ്ടന്മാരെ ന്യായം വിധിച്ച് തീപ്പൊയിലേക്ക് തള്ളിയിടും. ഈ ആകാശം ആമൻ കൊടുമുഴക്കത്തോടെ കടന്നു പോകും. മൂലപദാർത്ഥങ്ങൾ കത്തി ഉരുകും. പുതിയ ആകാശം, പുതിയ ഭൂമി ഉണ്ടാകും. നിത്യത തുടങ്ങുകയാണ്. ദൈവോചനം പഠിപ്പിച്ച ചാക്കോ സാറ് പറയുന്നത്, 5 മിനിറ്റ് കൂടുമ്പോൾ നിങ്ങൾ നിത്യത, നിത്യത, നിത്യത. ദുഷ്ടൻ്റെ നിത്യതയുണ്ട് കേട്ടോ. ലേക്കോ ഫയറിലേക്ക് തള്ളിയിടും. അടിയില്ല കുഴി എന്നൊരു കുഴിയുണ്ട്. അഗാധ കൂപം എന്ന് പറഞ്ഞൊരു കൂപമുണ്ട്. ആമേസ്വർ അവിടെ ഡ്യൂറോഫ്ലക്സിൻ്റെ എമ്മംഭൂമിനെ മെത്തയില്ല, പുഴുമെത്തയാ, പുഴുമെത്തയാ. വാ പൊളിച്ചാൽ ഇടിയപ്പം പോലെ പുഴു. വായിക്കാത്ത കയറും. സൂക്ഷിച്ചോണം. ഒരുങ്ങാത്തൊരു ഒരുങ്ങിക്കോണം. മടങ്ങി വരുവണം, മടങ്ങി വരണം. ലേക്കോ ഫയറിലേക്ക് ആരും തള്ളിപ്പോകരുത്. പുതിയ ആകാശം, പുതിയ ഭൂമി ഉണ്ടാകും. നിത്യത തുടങ്ങാം. നിത്യ നിത്യ യുഗ യുഗമായി നാം കർത്താവിനോട് ഒരുമിച്ച് വാസം ചെയ്യും. പ്രത്യാശയുടെ ദൈവത്തെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ. വാതിൽ തുറക്കാൻ പോവുകയാണ്, വാതിൽ തുറക്കാൻ പോവുകയാണ്. കർത്താവിൻ്റെ വരവ് ഏറ്റുമെടുത്തിരിക്കുകയാണ്. ആമേൻ. ഒരുങ്ങുക, ഒരുങ്ങുക. മടങ്ങി വരുവാണ്, മടങ്ങി വരട്ടെ. ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജയശാലിയായ കർത്താവ് ഇന്നിവിടെ വന്നിട്ടുണ്ട്. ജനത്തിന് ജയം നൽകുവാൻ, വിടുത നൽകുവാൻ, രോഗസൗഖ്യം നൽകാൻ വന്നിട്ടുണ്ട്. ആമേൻ. രോഗികൾ സൗഖ്യമാകട്ടെ. വിടുതൽ പ്രഖ്യാപിക്കുകയാണ്. തിരുനാമം മഹത്വപ്പെടും. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ. നമ്മുടെ കരകളിലൂടെ സ്തോത്രം ചെയ്താട്ടെ, സ്തോത്രം ചെയ്താട്ടെ. ആമേൻ. സ്തോത്രം, സ്തോത്രം. വളരെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ഇനി തിരുവചനം നാം കേൾക്കും. ദൈവപ്രവൃത്തി വെളിപ്പെട്ട് വരും. ജയശാലിയായവർ കൂടെയുണ്ട്, ജയശാലിയായവർ കൂടെയുണ്ട്. എത്ര പേർക്ക് ഉറപ്പുണ്ട്, എത്ര പേർക്ക് ഉറപ്പുണ്ട്? നമ്മുടെ കർത്താവ് വരാറായി. മാറാന്താതാ, മാറാന്താതാ. തിരുവചനങ്ങളാൽ കർത്താവ് നമ്മേ, ആമേൻ, സ്തോത്രം അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകം വളരെ നന്ദി. ആമേ. പ്രിയപ്പെട്ടവരോട് അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു.